നമസ്കാരം. കോവളം കാരോട് ബൈപ്പാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും മോട്ടോർ ബൈക്ക് റേസിംഗ് തിരുവനന്തപുരത്തെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു ഹരമായി മാറുന്ന ഒരു കാഴ്ച. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ചയാണ്. ആദ്യഘട്ടത്തിൽ ഇത് തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് വെള്ളയമ്പലം കവടിയാർ റോഡിലായിരുന്നു ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ റേസിംഗ് നടന്നിരുന്നത്. തുടർന്ന് നിരവധി അപകടങ്ങളും ഇവിടെ നടന്നിരുന്നു. ഈ അപകടങ്ങൾ പതിവായതോടുകൂടി കവടിയാർ റോഡിൽ പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ക്യാമറ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ആദ്യമായി നിലവിൽ വരുന്നത് കവടിയാർ ഭാഗത്താണ്. ഇവിടെ അർദ്ധരാത്രിയിൽ ഇവിടുത്തെ ചില കഫേ ഹൗസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ബിസിനസ്സിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള റേസിംഗ് നടന്നത്. ഇത് മുൻപും പലതവണ മാധ്യമ വാർത്തയായിട്ടുള്ള സംഭവങ്ങളാണ്. അതേ തുടർന്ന് നിരവധി അപകടങ്ങൾ അവിടെ നടന്നു. നമുക്ക് ഓർമ്മയിലുണ്ടാകും, തിരുവനന്തപുരം നിവാസികൾക്ക് 2 വർഷം മുമ്പ് അർദ്ധരാത്രിയിൽ അവിടെ ഉണ്ടായ ഒരു അപകടം. അന്ന് തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരു വ്യവസായിയുടെ മകനാണ് അവിടെ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അതേ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. DGP ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. അതിനുശേഷം ഈ ഭാഗത്ത് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതേ തുടർന്നാണ് ഈ കവടിയാർ ഭാഗത്തെ രാത്രികാല റേസിംഗിന് ഒരു ശമനം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ തേടി നടന്ന യുവാക്കൾക്കും ഇപ്പോൾ വീണുകിട്ടിയ ഒരു അവസരം. ഈ പറഞ്ഞതുപോലെ കോവളം കാരോട് ബൈപ്പാസിൽ പണി നടന്ന് കഴിഞ്ഞ് എന്നാൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത ഭാഗത്താണ്. ഇവിടെ കോവളത്തിന് ജംഗ്ഷന് സമീപത്തും അതുപോലെ കാരോട് ഭാഗത്തും സർവീസ് റോഡിൽ മാത്രമാണ് വഴി തുറന്നിരിക്കുന്നത്. അതുവഴി ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഇവർക്ക് എന്ത് ആഭാസത്തരവും കാണിക്കാമെന്നുള്ള തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇപ്പോൾ രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെയും ശക്തമായ നിരീക്ഷണം കോവളം ജംഗ്ഷനിലും അതുപോലെ കരോട് ഭാഗത്തുമൊക്കെ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ചും യുവാക്കൾ ഇൻസ്റ്റാഗ്രാം റീൽസും അതുപോലെ ഫേസ്ബുക്ക് ഫോട്ടോകൾക്കുമായി ഇന്ന് ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ ഭാഗത്ത് പ്രഭാത സവാരിക്കാർ കാൽനടയായി പോകുമ്പോൾ അവർക്കിടയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകൾ പലതവണ അപകടങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട്. ഇതിനിടയിൽ സ്ത്രീ ഇതുവഴി നടന്നുപോയ സ്ത്രീകൾക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ഒരു സംഭവവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 20 പേർ നടത്തിയ റേസിംഗിൽ 2 യുവാക്കൾ തിരുവനന്തപുരം സ്വദേശികളായ 2 യുവാക്കൾക്ക് അപകടമുണ്ടായത്. നേർക്കുനേർ ചീറിപ്പാഞ്ഞു വന്ന ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേരുടെയും തലയോട്ടികൾ, ഹെൽമറ്റ് വച്ചിരുന്നിട്ട് പോലും ഹെൽമറ്റ് പൊട്ടി തലയോട്ടികൾ തകർന്നുപോയതായിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും പോലീസ് ഇത്തരം നിരീക്ഷണങ്ങൾ ശക്തമാക്കി. ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആഴ്ചകൾ കഴിയുമ്പോൾ ഈ ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ ദുർബലമാകും. അതോടുകൂടി വീണ്ടും ഇത്തരക്കാരുടെ പ്രഹസനങ്ങൾ ഇവിടെ റോഡിൽ അരങ്ങേറും എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒഴിഞ്ഞ റോഡിൽ രാത്രികാലങ്ങളിൽ മദ്യപാനം ഉൾപ്പെടെയുള്ള അരാജകത്വം ഇവിടെ അരങ്ങേറുന്നതായും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സംവിധാനം വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കൂ. പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഈ ഒരു കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ പണി തീരാത്ത ബൈപ്പാസിന് വേണ്ടിയാണ് ഇപ്പോൾ തിരുവല്ലത്ത് വലിയ രീതിയിൽ ടോൾ പിരിവ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ടും ടോൾ പിരിച്ച് ഇപ്പോൾ കോവളം വരെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ കോവളത്തു നിന്ന് ബാക്കിയുള്ള റോഡ് ഇനിയും തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് എത്രയും വേഗം പണി പൂർത്തിയാക്കി തുറക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള റേസിംഗ് ഒക്കെ ചെറുപ്പക്കാരുടെ താവളമായി മാറാൻ ഇടയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബൈപ്പാസ് കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങൾ. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള റേസിംഗ് സംഘങ്ങൾ അവർക്ക് റേസിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു സ്ഥലം കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിൽ പൊതു നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് വലിയ രീതിയിൽ അപകടത്തിന് വഴിവെക്കും എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നത്. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിന് ഉണ്ടാകണമെന്ന ആവശ്യവും എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.